ഇന്നൊരു ബർത്ത്ഡേ വ്ളോഗ് ആണ് കേട്ടോ. എന്റെ മോന്റെയും അതുപോലെ തന്നെ ഹസ്ബൻഡും ഒന്നിച്ചാണ്, അവരുടെ ബർത്ത്ഡേ എന്ന് പറഞ്ഞാൽ 2 ദിവസത്തെ ഡിഫറൻസേ ഉള്ളൂ. അപ്പം അത് രണ്ടും കൂടെ ഒന്നിച്ചാണ് ആഘോഷിക്കുന്നത്. അപ്പം മോന് രാവിലെ ആണെങ്കിലും ബർത്ത്ഡേക്ക് ഇങ്ങനെ സ്പെഷ്യലൊന്നും ഇല്ലാന്നുകൊണ്ട് വിഷമിച്ചിരിക്കുമായിരുന്നു കേട്ടോ. അന്നേരം സർപ്രൈസ് ഒന്നും ഇല്ലാന്നുകൊണ്ട് ഇങ്ങനെ ഇരിക്കുമായിരുന്നു. ഇവിടെ പ്രത്യേകിച്ച് ആരും ഒന്നും ചെയ്യുന്നില്ല, അപ്പം വിചാരിച്ചു ഒന്നുമില്ലെന്ന്. അങ്ങനെ ഞാൻ ജോലി കഴിഞ്ഞ് വന്നപ്പോൾ അവൻ്റെ രണ്ട് ഫ്രണ്ട്സിനെയും കൂടെ കൊണ്ടുവന്നു കേട്ടോ. അവർ വന്നപ്പോൾ തന്നെ ആകെ അവൻ്റെ മുഖം അങ്ങ് മാറിപ്പോയി. ആകെ വളിച്ചൊരു മുഖം എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, അതുപോലത്തെ ഒരു മുഖമായിപ്പോയി. ഒട്ടും പ്രതീക്ഷിക്കാതെ വന്നതാണ് അവർ. അപ്പം ജസ്റ്റ് ഒരു ബലൂണൊക്കെ അവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അവൻ വിചാരിച്ച അത്രയൊക്കെ ഉള്ളൂ, ജസ്റ്റ് നമ്മൾ കേക്ക് ഒന്ന് മേടിച്ച് അവൻ കണ്ടില്ലായിരുന്നു. അപ്പം ഇതുപോലെ ജസ്റ്റ് ബലൂണൊക്കെ അറേഞ്ച് ചെയ്തു. അപ്പം കേക്കുമൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതൊന്നും അവൻ അറിയില്ലായിരുന്നു. അപ്പോൾ ഫോട്ടോ ഒക്കെ ഒട്ടിച്ച് ഭിത്തിയിൽ ഇങ്ങനെ എല്ലാം, ഞാൻ ജോലി കഴിഞ്ഞ് വന്നപ്പോൾ തന്നെ ഹസ്ബൻഡ് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ബേക്കേഴ്സ് ഹൗസിലെ കേക്കാണ് ഇപ്രാവശ്യം മേടിച്ചത് കേട്ടോ. പക്ഷേ അടിപൊളി ടേസ്റ്റാണ്, പറയാതിരിക്കാൻ പറ്റില്ല. എന്താ പറയുന്നത്, പല ഫ്ലേവറിലുള്ള ഒരു കേക്കായിരുന്നു. ചോക്ലേറ്റ് ഉണ്ട്, അതുപോലെ തന്നെ സ്നിക്കേഴ്സിൻ്റെ ഫ്ലേവർ ഉണ്ടായിരുന്നു. പിന്നെ വാനിലയും അതുപോലെ തന്നെ ലോട്ടസ് ബിസ്ക്കറ്റ് ഇല്ലേ, അതിൻ്റെ ഒരു ഫ്ലേവറും കൂടെ കൂടി എല്ലാം കൂടെ ഒരു മിക്സഡ് ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. സൂപ്പർ കേക്കായിരുന്നു. അപ്പം ഈ സാധനം ഇതുപോലെ പൊട്ടിക്കാൻ വേണ്ടി നോക്കിയിട്ട് ആവത് നോക്കിയിട്ട് പൊട്ടുന്നില്ല കേട്ടോ. ഇതിന് മുന്നേ നമുക്കിത് മേടിച്ച് ശീലമൊന്നുമില്ല. അപ്പോൾ ആദ്യമായിട്ട് മേടിച്ചതാണ്, പിള്ളേർക്കൊരു രസമായിക്കോട്ടെ എന്ന് കണ്ടെ. പക്ഷേ രണ്ട് പിള്ളേർ അതൊക്കെ കിടന്ന് ഞാനൊന്ന് പൊട്ടിക്കുന്നു, ഹസ്ബൻഡ് നോക്കുന്നു, പൊട്ടുന്നില്ല. ലാസ്റ്റ് എങ്ങനെയൊക്കെയോ തിരിച്ചും മറിച്ചും തിരിച്ചും മറിച്ചുമൊക്കെ അതൊന്നും പൊട്ടിച്ചെടുത്തു എന്ന് പറയാമല്ലോ. പക്ഷേ കണ്ട ലാസ്റ്റാണ് അത് പൊട്ടിയത്. പക്ഷേ പൊട്ടി കഴിഞ്ഞപ്പോഴാണ് അബദ്ധം മനസ്സിലായത്, അത് കേക്കിൻ്റെ മണ്ടലോട്ടാണ് വീണത്. അത് വീണ് കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ അതെങ്ങനെയൊക്കെയോ ഞങ്ങൾ ആ കേക്ക് എടുത്ത് മാറ്റി, അതിൽ നിന്ന് അതെല്ലാം എടുത്ത് കളഞ്ഞു കേട്ടോ. എന്നിട്ടാണ് പിന്നെ കേക്ക് കഴിച്ചത്. പിന്നെ അടുത്ത ഒരെണ്ണം കൂടെ ഉണ്ടല്ലോ പൊട്ടിക്കാനായിട്ട്, അപ്പോൾ അവരെല്ലാം കൂടെ നിർത്തിയിട്ട് അതും പിന്നെ ഒന്ന് പൊട്ടിച്ച്. നമുക്കൊന്ന് പൊട്ടിച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു ഇതുണ്ട് കേട്ടോ, അതിൻ്റെ ഒരു ട്രിക്ക് മനസ്സിലായി കിട്ടും. അത് കഴിഞ്ഞപ്പോഴാണ് ഞാനും കേക്കൊക്കെ വായിൽ വെച്ച് കൊടുത്തു. അങ്ങനെ അപ്പോഴാണ് അപ്പയുടെ ബർത്ത്ഡേ അല്ലേ, അപ്പോൾ അപ്പയ്ക്ക് ക്യാമറയുടെ മുന്നിലോട്ട് വരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്നിട്ട് ഞാൻ നിർബന്ധിച്ചാണ് കേക്കൊക്കെ കട്ട് ചെയ്യിപ്പിച്ചത്. എന്നിട്ട് പിന്നെ കേക്കൊക്കെ വെച്ച് കൊടുത്ത് അത് കഴിഞ്ഞിട്ട് ഇനിയും അപ്പോൾ ഗിഫ്റ്റ് ഒന്നും ഇല്ലെന്ന് വിചാരിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഇവരെ അകത്ത് വിട്ടു കേട്ടോ. അകത്ത് വിട്ട് കഴിഞ്ഞിട്ട് സർപ്രൈസായിട്ട് ഒരു ഗിഫ്റ്റ് ഇങ്ങനെ അറേഞ്ച് ചെയ്തവനെ ഒരു ബോക്സിലിട്ട് കൊടുത്തു. അപ്പം എൻ്റെ ഞാനിങ്ങനെ പുറകിൽ ഒരു എന്താ പറയുന്നത് ഹസ്ബൻഡിനുള്ള ഗിഫ്റ്റ് പാത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ, എൻ്റെ ഉടുപ്പിൻ്റെ പുറകിലായിട്ട്. അപ്പോൾ അതെടുത്തു കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് പാത്ത് വെച്ച സ്ഥലം ഇച്ചിരി ഇതായിപ്പോയി, എന്നാലും അതവിടെ നിന്നാണ് എടുത്തു കൊടുത്തത്. പക്ഷേ ഹസ്ബൻഡിന് അറിയില്ലായിരുന്നു ഞാനിത് ഓൺലൈൻ മേടിച്ച് വെച്ചതായിരുന്നു. അപ്പോൾ കണ്ടിട്ടില്ലായിരുന്നു ഈ ഗിഫ്റ്റ്. അപ്പോൾ കൊടുത്തപ്പോൾ അങ്ങ് ഭയങ്കര ഒരു എന്താ പറയുന്നത് എക്സൈറ്റ്മെൻ്റ് ആയിപ്പോയി. അപ്പുവിന് കൊടുത്ത സർപ്രൈസ് എന്ന് പറഞ്ഞാൽ ഒരു ബോക്സിൽ എഴുതിയിട്ട് ഇട്ട് കൊടുത്തേക്കുവാണ് കേട്ടോ. അപ്പോൾ ഇനി അവൻ അത് കണ്ടുപിടിക്കണം. അപ്പം അതൊരു എക്സൈറ്റ്മെൻ്റ് അല്ലേ. അപ്പോൾ ആ ഒരു രീതിയിലാണ് അവനെ അറേഞ്ച് ചെയ്തത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ എല്ലാ ബലൂണിനകത്തും ഓരോ പേപ്പർ ഇതുപോലെ ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഓരോന്ന് വായിച്ച് അത് എന്തുവാന്ന് വെച്ചാൽ അതിനാണ് ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനത്തെ ഒരു ഗെയിം പോലാണ് അവനൊരു സർപ്രൈസ് വെച്ചിരുന്നത്. അപ്പയും കൊണ്ട് തോറ്റു. അങ്ങനെ ആ ബലൂണുകളെല്ലാം ഓരോന്നോരോന്ന് വായിച്ച് ഇങ്ങനെ എല്ലാം പൊട്ടിച്ച് നോക്കി കേട്ടോ. അപ്പോൾ അവനതെല്ലാം ഇങ്ങനെ റീഡ് ചെയ്തപ്പോൾ കിട്ടി. അപ്പം ലാസ്റ്റ് കിട്ടിയത് എന്ന് പറയുന്നത് കാറിൻ്റെ ഡിക്കിയിൽ വെച്ചിട്ടുണ്ടെന്നാണ്. അപ്പം പിള്ളേർ തന്നെ സാധനങ്ങൾ എടുക്കാൻ വേണ്ടി താഴെ പോവാണ്. ആ സമയത്താണ് അവിടെ എല്ലാം ഒന്ന് ക്ലീൻ ചെയ്യണമായിരുന്നു. അപ്പം അല്ലെങ്കിൽ അത് മുഴുവൻ അവിടെ എല്ലാം ആകും. അത് കാരണം ജസ്റ്റ് അതൊന്ന് തൂത്ത് വരണം. അപ്പോൾ അതുകൊണ്ട് അവർ താഴോട്ട് ഇറക്കി വിട്ടിട്ട് ഞാൻ പറഞ്ഞു ക്യാമറ പിടിച്ചിട്ട് വരണമെന്ന് പറഞ്ഞു വിട്ടു കേട്ടോ. അപ്പോൾ അവർ അതെടുക്കാൻ വേണ്ടി പോവാണ്.
ഇവിടെ ഇവിടെ നമ്മൾ എത്താറായി. അങ്ങനെ സർപ്രൈസ് ഗിഫ്റ്റ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ഉച്ചക്കത്തെ ലഞ്ചൊക്കെ കഴിച്ച് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ പാർക്കിലൊക്കെ പോയി കേട്ടോ. പാർക്കിൽ പോയി ഇതുപോലെ എല്ലാവരും കളിച്ച് എൻജോയ് ചെയ്ത് ക്ഷീണിച്ച്, ശരിക്കും പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ക്ഷീണിച്ച്, ഒരു 2-3 മണിക്കൂറുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ശരിക്കും നല്ല വിശന്നുമാണ്. അപ്പോൾ ഡിന്നർ എന്ന് വെളിയിൽ നിന്നാണ് കഴിക്കുന്നത്. അപ്പോൾ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഫുഡ് കഴിക്കാമെന്നും പറഞ്ഞാണ് പോയത് കേട്ടോ. അപ്പോൾ അൽനാദയിലുള്ള ഇത് ടിഫിൻ ബോക്സ് എന്ന് പറഞ്ഞൊരു റെസ്റ്റോറൻറ്റിലാണ് പോയത് കേട്ടോ. പക്ഷേ അതിൻ്റെ ആംബിയൻസ് എന്നൊക്കെ പറയുന്നത് അടിപൊളിയാണ് കേട്ടോ. നമുക്ക് ഊഹിക്കുന്നതിലും അപ്പുറത്തെ ഒരു ആംബിയൻസ് ആണ് അവിടെ. എല്ലാവരും നല്ല അടിപൊളിയായിട്ട് വിശന്നിരിക്കുക കേട്ടോ, കളിയൊക്കെ കഴിഞ്ഞ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ ദാ വരുന്നു വാഴയില. അപ്പോൾ ഒരു 3-4 വാഴയില ഇതുപോലെ തന്നെ ഇങ്ങനെ മേശയിൽ വിരിച്ചിട്ട് കേട്ടോ. പിന്നെ വരുന്നത് നമ്മുടെ റൈസ്, അതൊരു കലത്തിലാണ് കൊണ്ടുവന്നത്. അപ്പോൾ ഇതൊക്കെ കണ്ടപ്പോൾ എല്ലാവർക്കും ഒരു അതിശയമായിട്ട് ഇതെന്താ ഈ വരുന്നതെന്ന്. അത് കഴിഞ്ഞപ്പോൾ ദാ വരുന്നു പോത്തുങ്കാല്. അപ്പോൾ ഈ പോത്തുങ്കാൽ എന്ന് കേട്ടിട്ടുള്ളു. അപ്പോൾ ജസ്റ്റ് അതൊന്ന് എങ്ങനെയുണ്ടെന്ന് ട്രൈ ചെയ്യാൻ വേണ്ടിയാണ് ഇത് മേടിച്ചത് കേട്ടോ. ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ ഭയങ്കര അതിശയമായിട്ട് പിള്ളേരിങ്ങനെ ഇരിക്കും കേട്ടോ, ഭയങ്കര എക്സൈറ്റഡ് ആണ്. അപ്പം ഇത്രയും ചോറും ഇതൊക്കെ കണ്ടപ്പോൾ എങ്ങനെ തീർക്കുമെന്ന് വിചാരിച്ചാണ് എല്ലാവരും ഇവിടെ ഇരിപ്പ്. പക്ഷേ ആ ഇരിപ്പ് മാത്രം ഉള്ളായിരുന്നു, വന്നതും തീർന്നതും എല്ലാം ഒരേപോലെ ആയിരുന്നു. അത് കഴിഞ്ഞപ്പോൾ തന്നെ അവർ തന്നെ വന്ന് നമുക്കതെല്ലാം കട്ട് ചെയ്ത് തരും കേട്ടോ. അല്ലാതെ നമുക്കിപ്പോൾ അത് കൈകൊണ്ട് ഭയങ്കര ചൂടുമാണ്, എടുക്കാൻ പറ്റത്തില്ലല്ലോ. അത് ചൂടോടുകൂടി തന്നെ കഴിക്കുകയും വേണം. അതല്ല, അതുപോലെ ഒന്ന് ചെറിയ ചെറിയ പീസുകളാക്കി ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് തന്നു കേട്ടോ. അപ്പം നമുക്ക് കഴിക്കാൻ ഭയങ്കര ഈസി ആയിരുന്നു. അതുപോലെ ചോറിൻ്റെ കൂടെ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാനായിട്ട്. ഇതിൻ്റെ കോമ്പിനേഷൻ എന്ന് പറയുന്നത് ഇവരുടേത് ഈ ചോറും അല്ലെങ്കിൽ പൊറോട്ടയാണ് തരുന്നത്. അപ്പം അതെല്ലാം കഴിഞ്ഞു അറ്റാക്ക് എന്ന് പറഞ്ഞപ്പോൾ തന്നെ എല്ലാവരും കൂടെ കയറി അറ്റാക്ക് ചെയ്തു. ഭയങ്കര രസമായിരുന്നു കേട്ടോ, എല്ലാവരും കൂടെ കഴിച്ചു അത് തീർത്തു. തീർത്തു കഴിഞ്ഞപ്പം നമ്മൾ കേരളീയരല്ലേ, അപ്പം നമ്മുടെ കേരളീയ ഭക്ഷണമായ പൊറോട്ടയെ നമ്മൾ അവോയ്ഡ് ചെയ്യാൻ പാടില്ലല്ലോ. അങ്ങനെ എല്ലാവർക്കും ഓരോ പൊറോട്ടയും കൂടെ പറഞ്ഞു കേട്ടോ. പൊറോട്ടയും അതുപോലെ തന്നെ അതിൻ്റെ ആ ഗ്രേവി ഉണ്ടായിരുന്നല്ലോ, ആ ഗ്രേവിയും കൂടെ മുക്കി എല്ലാവരും കഴിക്കുവാണ് കേട്ടോ. അപ്പം എല്ലും കഷ്ണം അവിടെ ഇരിപ്പുണ്ട്. അതിൽ എന്താ പറയുന്നത്, എല്ലാം കഴിഞ്ഞു. ഇപ്പം ആ കൊണ്ടുവന്ന ആ ഒരു പീസേ അല്ല, ആ ഒരു രീതിയിൽ അതിനെ ആക്കിയിട്ടുണ്ട് എല്ലാവരും കൂടെ. അപ്പം ലാസ്റ്റ് അവർ വന്നിട്ട് അതിൽ നിന്ന് ഇങ്ങനെ ഒന്ന് ചീവി ചീവി പിന്നെ ഇടും കേട്ടോ. എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് ഫുള്ളായിട്ട് ഇങ്ങനെ ചീവി ഇട്ട് തരും. അപ്പം ആ ഒരു ഇതും കഴിഞ്ഞ് കഴിയുമ്പോൾ അവർ ലാസ്റ്റ് അതുണ്ടല്ലോ ഒരു പാത്രത്തിൽ വെച്ചിട്ട് ഇങ്ങനെ കൊട്ടും തിരിച്ച് പിടിച്ചിട്ട്. അതിൻ്റെ ആ മജ്ജ ഉണ്ടല്ലോ അത് എടുക്കാൻ വേണ്ടി ഇതുപോലെ കൊട്ടും ഒരു പാത്രത്തിലോട്ട്. ആ രീതിയിൽ ആ കൊട്ടം നോക്കാൻ നമുക്ക് ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് ആയിട്ട് തോന്നും കേട്ടോ, നല്ല രസമുണ്ട്. അപ്പം അതിങ്ങനെ ഒരു പ്രാവശ്യമൊക്കെ കഴിക്കാൻ നല്ലതാണ് കേട്ടോ. നമുക്കത് ഒന്ന് പോയി ട്രൈ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് എന്താ പറയുക, നഷ്ടമൊന്നും വരില്ല, നല്ലതാണ്. അപ്പം അങ്ങനെ ഇന്നത്തെ ഒരു ബർത്ത്ഡേ വ്ളോഗൊക്കെ കഴിഞ്ഞ് അടിപൊളിയായിട്ട് ഇങ്ങനെ ഇരിക്കുവാണ് കേട്ടോ. അപ്പം അവർ വിചാരിച്ച് ഇത്രയൊക്കെ ഉള്ളതെന്ന് വിചാരിച്ച് കഴിയുമ്പോൾ ഒരു ഡെസേർട്ട് പറയാമെന്ന് വിചാരിച്ചു. അങ്ങനെ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുക. വെയിറ്റ് ചെയ്തിരിക്കുമ്പോൾ പുക പറന്നുകൊണ്ട് ദാ വരുന്നു നമ്മുടെ ടെൻഡർ കോക്കനട്ട് ഫലൂഡ. അപ്പം ഈ ടെൻഡർ കോക്കനട്ട് ഫലൂഡ എന്ന് പറയുന്നത് നമ്മുടെ കരിക്കിനകത്ത് ഫലൂഡയുടെ ഇൻഗ്രീഡിയൻസൊക്കെ ഉള്ളതാണ് കേട്ടോ. അതിന് മുകളിൽ ഐസ്ക്രീമൊക്കെ വെച്ചേക്കുന്നത് നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. അതുപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പം ഈ പുകയൊക്കെ കണ്ടുകൊണ്ട് ഇങ്ങനെ പിള്ളേർ നല്ല എക്സൈറ്റഡായിട്ട് ഭയങ്കര അടിപൊളിയായിട്ട് ഇരിക്കുവാണ്. അപ്പം ഇനി അത് കഴിക്കുന്ന ഒരു തിരക്കിലാണ് കേട്ടോ. അപ്പോൾ വ്ളോഗൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എനിക്ക് തോന്നാറുണ്ട് കേട്ടോ, നമ്മൾ ഈ ചെറുപ്പത്തിൽ 1 വയസ്സിൽ 2 വയസ്സിൽ ഇങ്ങനെയൊക്കെ ബർത്ത്ഡേ പാർട്ടികൾ നടത്തുമ്പോൾ അത് പിള്ളേരുടെ മനസ്സിൽ ഓർമ്മ നിൽക്കില്ല. പക്ഷേ അതിന് വരും അവരിച്ചിരി വലുതായതിനു ശേഷം നമ്മളിങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ അവർക്കത് നല്ല ഓർമ്മയിൽ നിൽക്കുന്ന കാര്യങ്ങളാണല്ലേ. അപ്പം എൻ്റെ ഒരു അഭിപ്രായമാണ് കേട്ടോ പേഴ്സണലി ഉള്ളത്. അപ്പം ഈ ഒരു പ്രായത്തിലൊക്കെ ചെയ്യുന്ന, ഇച്ചിരി വലുതായതിനു ശേഷം ചെയ്യുന്നതായിരിക്കും നല്ലതെന്നാണ് എനിക്ക് തോന്നാറുള്ളത്. അപ്പം വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒക്കെ മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വീഡിയോയുമായിട്ട് വരുന്നത് വരേക്കും താങ്ക് യു, ബൈ.